കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സമരങ്ങളിലൊന്ന് അതിവേഗത്തിൽ അവസാനിച്ചതിന്റെ കാരണം അന്നേ സംശയത്തിലായിരുന്നു. ടി പി കേസുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് സമരം അവസാനിപ്പിച്ചതെന്ന് ആരോപണവും ഉയർന്നിരുന്നു. സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളിൽ പലരും സമരം അവസാനിച്ചതായി അറിഞ്ഞത് ടെലിവിഷൻ വാർത്തകളിലൂടെയായിരുന്നു. സോളാർ അഴിമതി ആരോപണത്തിൽ മുങ്ങിനിന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് വലിച്ചിറക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇടതുപക്ഷ പ്രവർത്തകർ, പാർട്ടി സെക്രട്ടറിയും പാർട്ടിയിലെ മുഖ്യരുമെല്ലാം പായ വിരിച്ച് കിടന്നുറങ്ങിയായിരുന്നു രാപ്പകൽ സമരത്തിന് നേതൃത്വം നൽകിയത്. എച്ച് ഡി ദേവഗൌഡയും പ്രകാശ് കാരാട്ടുമെല്ലാം എത്തി സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള പ്രക്ഷോഭത്തെ രാജ്യശ്രദ്ധയിലേക്ക് വരെ എത്തിച്ചു. എന്നാൽ 2013 ഓഗസ്റ്റ് 12 ആരംഭിച്ച സമരം 30 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചു. ബേക്കറി ജംഗ്ഷനിൽ പ്രവർത്തകരുമായി സംസാരിച്ചു നിൽക്കെ ടെലിവിഷൻ വാർത്ത കണ്ടാണ് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് വരെ സമരം അവസാനിച്ചത് അറിഞ്ഞത്. പാർട്ടി തലപ്പത്തെ ചിലർക്കല്ലാതെ സമരം ഒത്തുതീരുന്നതിന്റെ സൂചനകളില്ലായിരുന്നു എന്ന് സാരം. സമരത്തിനെത്തിയ പ്രവർത്തകർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാതെ വന്നതും സമരം കാരണം സെക്രട്ടേറിയറ്റ് അടച്ചതും ഓഗസ്റ്റ് 15 പൊതു അവധിയുമെല്ലാം പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മറ്റു പ്രയാസങ്ങളായിരുന്നുവെന്ന് അന്നേ പറഞ്ഞു കേട്ടിരുന്നു. യു ഡി എഫ് നേതാക്കളുമായുള്ള മധ്യസശ്രമത്തിന് ജോൺ ബ്രിട്ടാസും ജോൺ മുണ്ടക്കയ്യവും ചെറിയാൻ ഫിലിപ്പുമെല്ലാം ഇടനിലനിന്നു എന്ന കാര്യം പതിറ്റാണ്ടിനിപ്പുറം വ്യക്തം. ആര് ആരെ ആദ്യം സമീപിച്ചു എന്ന കാര്യത്തിൽ മാത്രം തർക്കം നിൽക്കെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഒളിക്കഥ കൂടിയാണ് കേരള രാഷ്ട്രീയത്തിൽ പരസ്യമാകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.